നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി കെ ടി ജലീലിന് നയതന്ത്ര പാസ്പോർട്ട് നിഷേധിച്ച നടപടിയിൽ ദുരൂഹതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പായി, നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. അങ്ങാടി കൃഷിഭവന്റെയും SSAയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കരനെൽ കൃഷി ഉദ്ഘാടനവും ഹിരോഷിമ ദിനാചരണവും PC ഹൈസ്കൂളിൽ നടന്നു. August 9 റാന്നിയിൽ മെറിറ്റ് ഫെസ്റ്റ് നടത്തുമെന്ന് MLA രാജു അബ്രഹാം. വാർത്തകൾ വിശദമായി. മന്ത്രി കെ ടി ജലീലിന് നയതന്ത്ര പാസ്പോർട്ട് നിഷേധിച്ച നടപടിയിൽ ദുരൂഹതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ നടപടിക്ക് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമ നടപടികൾ അടക്കമുള്ളവ ത്വരിതപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രി അവിടെ ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന വിലയിരുത്തലുണ്ടായ സാഹചര്യത്തിൽ നിർഭാഗ്യകരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. പ്രവാസികളെ സഹായിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളിൽ പരാതിയില്ല. എന്നാൽ സംസ്ഥാനത്ത് നിന്ന് ഒരു മന്ത്രി കൂടി പോകുന്നതിനെ എന്തിനു തടഞ്ഞുവെന്ന് മനസ്സിലാകുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ശബരിമലയിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പായി. ഏതാനും ദിവസങ്ങളായി നിലച്ച ചരക്ക് നീക്കവും നിർമ്മാണ പ്രവർത്തനങ്ങളും പുനരാരംഭിച്ചു. ശബരിമലയിൽ കരാറുകാരും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ചർച്ചയിൽ ഒത്തുതീർപ്പ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലച്ച ചരക്ക് നീക്കവും നിർമ്മാണ പ്രവർത്തനങ്ങളും പുനരാരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കരാർ തൊഴിലാളികൾക്കൊപ്പം പ്രാദേശിക തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് CITU നേതൃത്വത്തിൽ നടത്തിവരികയായിരുന്ന സമരം ഒത്തുതീർപ്പായത്. നിറപുത്തരിക്കായി ക്ഷേത്രം തുറക്കുന്ന സമയത്തായിരുന്നു സമരം ആരംഭിച്ചത്. മറ്റു പ്രശ്നങ്ങൾ പിന്നീട് ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് പത്തനംതിട്ട ലേബർ ഓഫീസർ അറിയിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് വിഷയത്തിൽ അധികൃതർ ഇടപെട്ടത്. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ മാതൃകയാക്കണമെന്ന് പറയുന്ന പല വികസന പ്രവർത്തനങ്ങളും മാതൃകാപരമോ? മാലിന്യ നിർമ്മാർജ്ജനം തന്നെ പാതിവഴിയില്ലെന്ന് വെളിപ്പെടുത്തൽ. റാന്നി താലൂക്ക് വികസന സമിതിയിൽ മറ്റു പഞ്ചായത്തുകൾ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ അനുകരിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങാടി, റാന്നി ഗ്രാമപഞ്ചായത്തുകൾ മാതൃകയാക്കിക്കൊണ്ടിരുന്ന പ്രവൃത്തികളുടെ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. ബസ് സ്റ്റാൻഡിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ തന്നെ നിർമ്മാർജ്ജനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നതിന് തെളിവാണ്. ജൈവം, അജൈവം എന്നിങ്ങനെ വേർതിരിച്ച മാലിന്യം സംസ്കരണം എന്ന് പറഞ്ഞവർക്കും ഇവിടെ ഈ ജൈവ അജൈവ വേർതിരിവ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഗ്രാമപഞ്ചായത്ത് അധികൃതർ മൊത്തമായി സ്ഥല സന്ദർശനം നടത്തി മാലിന്യം നീക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയ മത്സ്യ മാർക്കറ്റിന്റെ സ്ഥിതി മറിച്ചല്ല. ഇവിടെയും തൊഴിലാളികൾ മാലിന്യം നീക്കാനായി എത്തുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. ഇവിടെ വീണ്ടും ഉണ്ട് നിർമ്മിതികൾ. ഇപ്പോഴും ഉദ്ഘാടനം കാത്തുകിടക്കുന്ന അറവുശാല കാട് മൂടിയിട്ടും ഇതുവരെ തുറന്നുകൊടുക്കാനായിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതിയുടെ 2 മാസം മുൻപത്തെ സന്ദർശന വേളയിൽ ഇത്രയും കാട് പിടിച്ചിരുന്നില്ല. എന്നാൽ തുറക്കാനുള്ള നടപടി ആയി വരുന്നു എന്ന് ധരിച്ച പ്രദേശവാസികൾക്ക് ഇനി ഇത് തുറക്കുമോ അതോ പുതിയ ഫണ്ടും കെട്ടിടവുമെല്ലാം അറവുശാലയുടെ പേരിൽ ഇനിയും ഉണ്ടാകുമോ എന്നാണ് സംശയം. റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾ വിജയാശംസ റാലി നടത്തി. ഹെഡ്മിസ്റ്റർ ഷീബ തടിയിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജോർജ്, നയൻ പുനവലി എന്നിവർ നേതൃത്വം നൽകി. പുനലൂർ മൂവാറ്റുപുഴ റോഡ് തോടായി. തോട്ടമൺ ജലപദ്ധതിയുടെ പൈപ്പാണ് പൊട്ടി ജലം പാഴായത്. ജലപദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടി ജലം പ്രവഹിക്കുന്നത് റാന്നിയിൽ നിത്യസംഭവമാണ്. റാന്നി പോലീസ് സ്റ്റേഷന് സമീപം തോട്ടമൺ ജലപദ്ധതിയുടെ
പൈപ്പ് പൊട്ടി ടാറിംഗിൽ വിള്ളൽ വീണ് മെറ്റലും ഒഴുക്കിക്കൊണ്ടായിരുന്നു വെള്ളം ഹൈവേയിലൂടെ പാഞ്ഞത്. താലൂക്ക് ഓഫീസിന് സമീപത്തെ ഓടയിലേക്കായിരുന്നു ജലപ്രവാഹം. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പൈപ്പുകൾ തുടരെ പൊട്ടി ജലം പാഴാകുമ്പോഴും മാറ്റിസ്ഥാപിക്കാതെ തൽക്കാലം പരിഹാരം നടത്തിവരുന്നത് ഒരു തുള്ളി ജലം പോലും പാഴാക്കരുത് എന്ന സന്ദേശത്തിന്റെ പ്രസക്തി തന്നെ മായച്ചു കളയുകയാണ്. ഹൈവേയിലൂടെയുള്ള ഈ വെള്ളപ്പാച്ചൽ കണ്ടുനിന്നവർ വള്ളമുണ്ടാക്കി വിട്ടത് പ്രതിഷേധമെന്നോ കൗതുകമെന്നോ പറയട്ടെ. പത്തനംതിട്ട ജില്ലാതല നേത്രദാന പക്ഷാചരണത്തിന്റെ മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണം പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. കാഴ്ച നേത്രദാന സേനയുമായി ചേർന്നാണ് ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ നേത്രദാന പക്ഷാചരണം സംഘടിപ്പിക്കുന്നത്. 25 തീയതി ബോധവൽക്കരണാർത്ഥം ഘോഷയാത്രയോടുകൂടി പരിപാടികൾ ആരംഭിക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ ജില്ലാ കോർഡിനേറ്റർ ജാഫർ പ്രവർത്തനം വിശദീകരിച്ചു. റാന്നി താലൂക്ക് ആശുപത്രി ഒപ്താൽമോളജിസ്റ്റ് ഡോക്ടർ ബീന, കാഴ്ച നേത്രദാന സേന അധികാരി അഡ്വക്കേറ്റ് റോഷൻ റോയ് മാത്യു, വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജു അബ്രഹാം MLA രക്ഷാധികാരിയായി സ്വാഗത സംഘം രൂപീകരിച്ച പ്രവർത്തനവും ആരംഭിച്ചു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. അങ്ങാടി കൃഷി ഓഫീസിന്റെയും SSA യുടെയും സംയുക്താഭിമുഖ്യത്തിൽ കരനെൽ കൃഷി ഉദ്ഘാടനവും ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും നടന്നു. PC ഹൈസ്കൂളിൽ അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങാടി കൃഷി ഓഫീസിന്റെയും സർവശിക്ഷാ അഭിയാന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുല്ലൂപ്രം PC ഹൈസ്കൂളിൽ കരനെൽകൃഷി ഉദ്ഘാടനവും ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും നടത്തി. സ്കൂൾ അധ്യാപകൻ PG ഹരിലാൽ സ്വാഗതം ആശംസിച്ചു. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B സുരേഷ് അധ്യക്ഷത വഹിച്ചു. അവാർഡ് മേടിച്ചത് PC സ്കൂളാണ്. മറ്റേ ഹരിലാൽ സാർ പോയി 10,000 രൂപ അടക്കം നമ്മൾക്ക് അവാർഡുകൾ കഷ്ടമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ പ്രാവശ്യം PC സ്കൂള് ഏറ്റവും നല്ല ഒരു കൃഷിക്ക് യോജിച്ച ഒരു സ്ഥലമാണെന്നും അത് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങാടിയിലെ കൃഷി ഓഫീസർ നമ്മളെ സമീപിച്ചതും. തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകരും കുട്ടികളും അതിൽ വളരെ താല്പര്യമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം 5 പ്രാവശ്യം പഠിപ്പിച്ച് 100% മാർക്കോടുകൂടി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ജയിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മുടെ PC സ്കൂൾ. ഇവിടെ 100% കുട്ടികളും SSLC പരീക്ഷ എഴുതി, അതിൽ 100% കുട്ടികളും ജയിച്ചിട്ടുണ്ട്. 5 വർഷക്കാർ അടുപ്പിച്ച് നേരിട്ടുള്ള ഒരു സ്കൂളാണ്. അങ്ങനെ ഈ ഗ്രാമപഞ്ചായത്തിന് തന്നെ ഒരു അഭിമാനമാണ്. തീർച്ചയായിട്ടും നമുക്ക് ജില്ലാടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കരനെൽ കൃഷിക്കും അതുപോലെ പച്ചക്കറി കൃഷിക്കും ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ തന്നെ അങ്ങാടി ഗ്രാമപഞ്ചായത്തിനും ഏറ്റവും വളരെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൃഷി മന്ത്രിയുടെ സുനിൽകുമാർ റാന്നി വന്നപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ അസ്വസ്ഥനുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ ഓടി നടന്ന 6 മുളയിലും നികത്തിയ പാടങ്ങളും കൃഷി ചെയ്യാനുള്ള താല്പര്യം, അതുകൂടാതെ വിഷമായ പച്ചക്കറി അന്യ സംസ്ഥാനം കടന്നു വരുന്ന സ്ഥലത്ത് ഹോർട്ടിക്കൾച്ചറിന്റെ ഒക്കെ ഓഫീസുകൾ കടന്നു എന്ന് അതിനെയൊക്കെ നേരിട്ട് പിടികൂടി അവരെയൊക്കെ നേരെയാക്കാനുള്ള ശ്രമത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ വളർന്നതും ഞങ്ങളെയൊക്കെ വളർത്തിയതും കൃഷി ചെയ്താണ് ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ വളർത്തിയ കാലഘട്ടമൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അന്ന് കരനെൽ കൃഷി ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം കൃഷി ചെയ്യുന്ന നെൽവയലുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഒക്കെ നികത്തി വൻ റിസോർട്ടുകളും റബ്ബറുകളൊക്കെ ആയതുകൊണ്ട് അതിന്റെ ദോഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നിവിടെ പറയുവാനുള്ളത്, ഇവിടെ ചെയ്തതുപോലെ നമ്മുടെ വീടുകളിൽ 1 സെന്റ് 1 സെന്റ് 1.5 സെന്റ് 1 സെന്റ് ഈ കൃഷിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി പാണ്ഡ്യത്ത് കരനെൽ കൃഷി ഉദ്ഘാടനം നിർവഹിച്ചു.
നമ്മുടെ നാട്ടിൽ നിന്ന് അന്യപ്പെട്ടു പോയ കരുതൽ കൃഷി എന്തെന്ന് ഒരിക്കൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മ വരുത്തുവാൻ ഇതിന്റെ പിന്നിലൊക്കെ ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ട അധ്യാപകരെയൊക്കെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. നമ്മുടെ പുതിയ കൃഷി ഓഫീസർ നമ്മുടെ പ്രാന്തിയുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടി പഞ്ചായത്തിനെ മുഴുവനായി കണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രോഗ വിമുക്തരായിത്തീരണം, അല്ലെങ്കിൽ നമ്മുടെ നാട് വളരണം, ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായി തീരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് മാറി വരുന്ന സർക്കാരുകളും കൃഷി ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അതിന് ചുവടുകൾ വെച്ച് മുന്നോട്ട് അതിനുവേണ്ട പ്രേരണകൾ അല്ലെങ്കിൽ അതിനുവേണ്ട ഉത്തേജനം നൽകുമ്പോൾ അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ വളരെയധികം അഭിനന്ദിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ നെല്ല് വിളഞ്ഞു കിടക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നെല്ലെന്താണെന്ന് ചോദിച്ചാൽ അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ആയി തീർന്നിരിക്കുന്നു. അങ്ങാടി കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ് അനി വലിയകാലയിൽ പച്ചക്കറി വിത്ത് വിതരണം നിർവഹിച്ചു. ഈ സ്കൂളിൽ നടന്നിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. അതെനിക്കേറെ അഭിമാനത്തോടെ ഓർക്കുവാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ നടത്തിയ പച്ചക്കറി കൃഷി, അതിന്റെ വിളവെടുപ്പിനും വിത്ത് നടുന്നതിനൊക്കെ പങ്കെടുക്കാൻ കഴിയും. ആ താല്പര്യം ഇവിടുത്തെ അധ്യാപകരും കുഞ്ഞുങ്ങളും അത് ജന സമൂഹ മധ്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഭക്ഷിക്കുന്നു. അത് പച്ചക്കറി മാത്രമല്ല, ഏത് ഭക്ഷ്യവസ്തു എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കഴിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ പകർത്തുന്ന ഒത്തിരി ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. കൃഷി ഓഫീസർ റസിയ എ കലാം കൃഷിപാഠം അറിവ് പകർന്നു. മാത്രമേ നമ്മുടെ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നിങ്ങളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾക്കും ഉള്ളൂ. പക്ഷെ ഒരു സ്കൂളിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത്, സ്കൂൾ പറഞ്ഞാൽ എന്താണ്, ഇതൊന്നും നാം മനസ്സിലാക്കുന്നില്ല. ഒരു സ്കൂളിൽ നിന്ന് നാം പഠിക്കേണ്ടത് നമ്മുടെ സംസ്കാരമാണ്, വിദ്യാഭ്യാസമാണ്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റമാണ്. പക്ഷെ ഇതിനെല്ലാം തയ്യാറായി നിൽക്കുന്ന നല്ല കുറെ അധ്യാപകരെ കിട്ടിയ കുട്ടികളെ നിങ്ങളെല്ലാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാണെന്ന് ഞാൻ പറയും. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഗായത്രി ഇളയത് ആശംസ അറിയിച്ചു. ഹിരോഷിമ നാഗസാക്കി ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗ അവതരണത്തിൽ അപർണ, ശ്വേത, ലക്ഷ്മി മോഹൻ എന്നീ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഇനിയൊരു ദിവസം ഇല്ലാതിരിക്കാൻ ഈശ്വരനോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞു ഞാൻ എന്റെ വാക്കു നിർത്തുന്നു. മനുഷ്യ ചരിത്രത്തിലെ ക്രൂരവും ഭയാനകവുമായ നരഹത്യ സൃഷ്ടിച്ച അമേരിക്ക ലോക ജനതയെ ക്രൂരമായി പരിഹരിച്ച ദിനങ്ങളായിരുന്നു അത്. യുദ്ധങ്ങൾ നമുക്ക് നൽകുന്നത് എന്താണ്? രോഗം, പകർച്ചവ്യാധി, കൂട്ടമരണങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ക്ഷാമം, അഭയാർത്ഥി പ്രവാഹം, സാമ്പത്തിക തകർച്ച. യുദ്ധം എവിടെയുണ്ടായാലും ദുരിതം എല്ലാവർക്കുമാണ്. യുദ്ധഭ്രാന്തിനെതിരെ സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കാനാണ് ഹിരോഷിമയും നാഗസാക്കിയും ആഹ്വാനം ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയന്റെയും ലക്ഷ്യം ജപ്പാനെ കീഴടക്കം എന്നുള്ളതായിരുന്നു. ഇതിനു മുമ്പ് തന്നെ സ്റ്റാലിൻഗ്രാഡിൽ വെച്ചുണ്ടായ ഐതിഹാസികമായ പോരാട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയെ പരാജയപ്പെടുത്തി. പക്ഷേ സോവിയറ്റ് യൂണിയൻ ജപ്പാനെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിഞ്ഞില്ല. ജപ്പാനെ കീഴടക്കാൻ അമേരിക്കയാണ് പിന്നീട് വന്നത്. അമേരിക്ക ഇതിലേക്ക് നയിച്ചതിന് കാരണം 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. അന്നമ്മ, റാന്നി ബി പി ഒ റെജി പി ചാക്കോ, ബി ആർ സി ട്രെയിനർ ബിനു കെസാം, ലേഖ, ജ്യോതി, എൽ സി, സൈജി എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ അധ്യാപക പ്രതിനിധി ജോസ് എബ്രഹാം കൃതജ്ഞത അറിയിച്ചു. സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന 10-ാം തരം തുല്യതാ കോഴ്സിന്റെ 11-ാം ബാച്ചിലേക്ക് 25-ാം തീയതി വരെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 16 വരെ 10 രൂപ ഫൈനോടുകൂടിയും അപേക്ഷകൾ സ്വീകരിക്കും. 17 വയസ്സ് പൂർത്തിയായ 7-ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷന്റെ വികസന കേന്ദ്രങ്ങളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷൻ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0468-222-0799. കേരളത്തിലെ 2-ാമത്തെ ആർട്ട് ഓഫ് ലിവിംഗ് യോഗ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. രാജു ബ്രഹാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ 2-ാമത്തെ ആർട്ട് ഓഫ് ലിവിംഗ് സ്റ്റുഡിയോ ഇട്ടിയപ്പാറ മാടപ്പള്ളി ബിൽഡിംഗ്സിൽ MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ആർട്ട് ഓഫ് ലിവിംഗ് ബാംഗ്ലൂർ ആശ്രമം ബ്രഹ്മചാരി പ്രശാന്ത് ലാൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അപ്പൊ യോഗയുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് വലിയൊരു ഹൃദയ ബന്ധമാണ് യോഗയുമായിട്ടുള്ളത്. കുറച്ചുനാള്
സംസ്ഥാനത്തെ യോഗ ടീച്ചേഴ്സിന്റെ കോർഡിനേഷനും ഞാൻ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എത്തുകൊണ്ട് കുറെ കുറെ നമുക്ക് വേറെ ചില റോളുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചില റോളുകൾ നമ്മൾ രണ്ടാമതായിട്ട് മാറ്റിവെക്കേണ്ടി വരും. ഉമേഷ് ശർമ്മ, ശ്രീജേഷ് വി കൈമൾ, സന്തോഷ് കുമാർ, വേണുകുട്ടൻ എന്നിവർ ആശംസകൾ നേർന്നു. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. ആഗസ്റ്റ് 9 റാന്നിയിൽ മെറിറ്റ് ഫെസ്റ്റ് 2016 നടത്തുമെന്ന് MLA രാജു ബ്രഹാം. മെറിറ്റ് ഫെസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ആഗസ്റ്റ് 9 റാന്നിയിൽ മെറിറ്റ് ഫെസ്റ്റ് 2016 നടത്തുമെന്ന് രാജു ബ്രഹാം MLA അറിയിച്ചു. റാന്നി നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+A1 നേടിയ വിദ്യാർത്ഥികളെയും SSLC പ്ലസ് ടു പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും യോഗത്തിൽ അനുമോദിക്കും. ആഗസ്റ്റ് 9 രാവിലെ 11:15 റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള ട്രോഫി വിതരണം ചെയ്യും. രാജു ബ്രഹാം MLA യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണദേവി മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രമുഖരും മെറിറ്റ് ഫെസ്റ്റിൽ പങ്കെടുക്കും. വ്യാജമദ്യ നിയന്ത്രണ ജില്ലാ സമിതി യോഗം 11 രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. വെച്ചുചിറ പോളിടെക്നിക്കിൽ ഒഴിവുള്ള 47 സീറ്റുകളിലേക്കും മറ്റ് പോളിടെക്നിക്കിൽ ഒഴിവുള്ള 9 സംവരണ സീറ്റുകളിലേക്കും പ്രവേശനത്തിനുള്ള പ്രത്യേക കൌൺസിലിംഗ് ശനിയാഴ്ച വെള്ളിക്കുളം പോളിടെക്നിക്കിൽ നടക്കുന്നതാണ്. റാങ്ക് 2101 മുതൽ 5000 വരെയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകുക. ആഗസ്റ്റിലെ അഡ്മിഷന് ചെന്നീർക്കര ITI അപേക്ഷിച്ചവരും ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്തവരുമായവരുടെ കൌൺസിലിംഗ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 ITI നടക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. NSS റാന്നി യൂണിയന്റെ കീഴിലുള്ള കരയോഗങ്ങളിലെ ആധ്യാത്മിക പഠന കേന്ദ്രം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാമായണ മാസാചരണവും വിവിധ മത്സരങ്ങളും ഞായറാഴ്ച യൂണിയൻ ഹാളിൽ നടക്കും. കരയോഗം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രാധാകൃഷ്ണൻ രാമായണ മാസാചരണം ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് MA ഗോപാലൻ നായർ അധ്യക്ഷത വഹിക്കും. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി രാമായണ പാരായണം, രാമായണ പ്രശ്നോത്തരി, പ്രഭാഷണം, ഉപന്യാസം എന്നിവയിലാണ് മത്സരം. സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണദേവി സമ്മാന വിതരണം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി KT ജലീലിന് നയതന്ത്ര പാസ്പോർട്ട് നിഷേധിച്ച നടപടിയിൽ ദുരൂഹതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിലെ തൊഴിലാളി സമരം ഒത്തുതീർപ്പായി, നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. അങ്ങാടി കൃഷിഭവന്റെയും SSAD സംയുക്താഭിമുഖ്യത്തിൽ കരനൽ കൃഷി ഉദ്ഘാടനവും ഹിരോഷിമ ദിനാചരണവും PC ഹൈസ്കൂളിൽ നടന്നു. ആഗസ്റ്റ് 9 റാന്നിയിൽ മെറിറ്റ് ഫെസ്റ്റ് നടത്തുമെന്ന് MLA രാജു ബ്രഹാം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.